Hallelujah. Hallelujah. Do you know hallelujah means in Hebrew? എബ്രായ ഭാഷയിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? Hallel means praise. Hallel എന്ന് പറയുന്നത് സ്തുതി എന്നാണ്. Lu means you all. You എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നാണ് അർത്ഥം. Yah means Jehovah God. Yah എന്ന് പറഞ്ഞാൽ യഹോവ എന്നുള്ളതാണ്. So hallelujah means let's praise Jehovah God. Hallelujah എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ യഹോവയെ സ്തുതിക്കാമെന്നാണ് അതിന്റെ അർത്ഥം. Hallelujah. Hallelujah. What a privilege and honor to be here to share the message of God today. ദൈവത്തിന്റെ സന്ദേശം ഈ ദേശത്തോട് അറിയിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. I believe God will bring about great revival to India. ഇന്ത്യയിലെ ഒരു റിവൈവൽ ഉണർവ് ദൈവം കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. God will bring about great revival to this nation too. ഈ രാജ്യത്തെ ദൈവം ശക്തമായ ഉണർവ് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We need to have a positive attitude toward our future. നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Today I want to share about the message of God on the spirituality of absolute positivity. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇന്നോ പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ആത്മീയമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ്. This was proposed and developed by Dr. Young-un Lee. ഈ ആശയം പ്രപ്പോസ് ചെയ്തതും അത് ഡെവലപ്പ് ചെയ്ത് എടുത്തതും ഡോക്ടർ ലീ ആണ്. Everybody has IQ, EQ, NQ. എല്ലാവർക്കും IQ, EQ, NQ എന്ന മൂന്ന് നിലവാരങ്ങളുണ്ട്. ഇന്റലിജന്റ് കോഷ്യന്റ്, ഇമോഷൻ കോഷ്യന്റ്, നെറ്റ്വർക്ക് കോഷ്യന്റ്. ബൗദ്ധികമായ നിലവാരം, വൈകാരികമായ നിലവാരം, എന്നാൽ അതേ തലത്തിൽ തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് നാമ ശൃംഖല നിർമ്മിച്ച ഇടപെടുന്ന നിലവാരം. But what is most important is PQ. എന്നാൽ അതിനേക്കാളും ഏറ്റവും ആത്യന്തികമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ടത് PQ എന്ന കാര്യമാണ്. Which means positivity quotient. പോസിറ്റിവിറ്റി, അതായത് ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ നിലവാരത്തിലേക്ക് നമ്മൾ വരുന്നതാണ്. I've ministered for about 30 years so far. 30 വർഷമായി ഞാൻ കർത്തൃവേലയിലായിരിക്കുന്നു. And I found the most important key factor in our Christian life and ministry is positivity. ഞാൻ ഈ 30 വർഷത്തെ ശുശ്രൂഷയിലും ആത്മീയ ജീവിതത്തിലും ഞാൻ അറിഞ്ഞ ഒരു കാര്യമുണ്ട്, ഭാവിയെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. When I was at Honolulu as a senior pastor there, ഞാന് ഒരു സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് I preached 7-8 times a week. ഒരാഴ്ചയിൽ 7-8 ദിവസങ്ങൾ ഞാൻ ദൈവവചനം സംസാരിക്കുമായിരുന്നു. But what really tires me is not the number of sermons and events, but the people's attitude. എന്നാൽ ആ സന്ദേശം കൊടുക്കുന്ന സമയത്തൊക്കെ എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന കാര്യം ഈ 7-8 തവണ പ്രസംഗങ്ങൾ കൈകാര്യം ചെയ്യുകയല്ല, പ്രസംഗിക്കുക മാത്രമല്ല, ആളുകൾക്ക് ഈ പ്രസംഗത്തോടുള്ളയും ജീവിതത്തോടുള്ള മനോഭാവമാണ് എന്നെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചത്. We need to be positive and make others positive. നാം എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, അതേപോലെ നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെയും പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കുന്നവരായിരിക്കണം. Do you know the number of death last year? കഴിഞ്ഞ വർഷം ഈ ലോകത്തുണ്ടായ മരണത്തെ കുറിച്ചുള്ള നമ്പർ, ആ അക്കങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? It's approximately 70 million people died. 70 million ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. Daily average is about 185,000 people. 185,000 ആളുകൾ എല്ലാ ദിവസവും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നു. Every day about 200,000 people are dying. ഓരോ ദിവസവും 270 million ആളുകൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. But why you and I live now here? എന്നാൽ ഈ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നമ്മളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത്? If you feel your heart is beating, നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം സ്പന്ദിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, that's because you still have a mission to fulfill. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവവേലയോടുള്ള ബന്ധത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. Dr. Young Gang, he said, Young Hung Hang എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്,
opportunities now here, opportunities nowhere. രണ്ട് കാര്യം രണ്ട് രീതിയിൽ നമുക്ക് ആ ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. ഒന്ന്, അവസരങ്ങൾ ഇവിടെയുണ്ട്, ഇപ്പോഴുണ്ട്, അവസരങ്ങൾ ഒരിടത്തും ഇല്ല. ഈ രണ്ട് രീതിയിലാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്. If you move double letter to the right from now, is opposite meaning. ആ നാമ ആ വാക്കുകൾ എടുത്ത നേരായ രീതിയിലും തിരിച്ചും നമ്മൾ വായിച്ചാൽ രണ്ട് അർത്ഥങ്ങളാണ് now here, nowhere എന്നുള്ള രണ്ട് വാക്കുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. So we need to change our perspective. നമുക്ക് നമ്മുടെ ആഭിമുഖ്യം, നമ്മുടെ കാഴ്ചപ്പാടിന് മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. Dr. Norman Vincent Peale said, Dr. Norman Vincent Peale ഇപ്രകാരം പറഞ്ഞു, If you write no backward, it becomes on, meaning to keep moving forward. നമ്മൾ നോ എന്നുള്ള എഴുതുന്ന വാക്ക് തിരിച്ചെഴുതിയാൽ അത് ഓൺ എന്നാണ്. അതിന്റെ അർത്ഥം മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രഷറാണ്, പുരോഗമനമാണ് നമുക്ക് ലഭിക്കുന്നത്. Do you know what Dr. Younggi learned from Dr. Younggi Cho? Dr. Lee ഇന്നലെ ഇവിടെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന്റെ സീനിയർ പാസ്റ്റർ ആയിരുന്ന ഡോക്ടർ യോങ്കി ചോയിൽ നിന്ന് എന്താണ് പഠിച്ചതെന്ന് അറിയാമോ? The first one is the fullness of the Holy Spirit. ഒന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പൂർണ്ണത ഇതിൽ എങ്ങനെ ശുശ്രൂഷിക്കാമെന്നാണ് ആദ്യം പഠിച്ചത്. The second is the absolute positive faith. രണ്ടാമത് എങ്ങനെയാണ് പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടെ ഭാവിയെ നോക്കി മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. When Dr. Younggi was praying in the early morning prayer meeting, ഡോക്ടർ ലീ രാവിലെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് He said that the Lord spoke to him. അദ്ദേഹം പറഞ്ഞു, ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. Are you 100% faithful to me? ദൈവം അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം ഇപ്രകാരമാണ്, നീ 100% വിശ്വസ്തനാണോ എന്നോട് എന്നുള്ള ചോദ്യമാണ്. But he hesitated to say yes. എന്നാൽ അതിന് ദൈവത്തോട് മറുപടി പറയാനായിട്ട് അദ്ദേഹം മടിച്ചു. അതെ എന്ന് പറയാൻ അദ്ദേഹം മടിച്ചു. And Dr. Younggi said 99% obedience is not absolute obedience. എന്നാൽ താവിന്റെ ദാസൻ ഡോക്ടർ ലീ പറയുന്നത് 99% അനുസരണം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ പൂർണ്ണ അനുസരണമല്ല എന്നുള്ളതാണ്. The same with positivity. അതേപോലെയാണ് ശുഭാപ്തി വിശ്വാസ സംബന്ധമായ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടുന്നത്. Absolute positivity must be 100%. ആത്യന്തികമായ ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത്, ഭാവിയെക്കുറിച്ചുള്ള നല്ല വിശ്വാസം എന്ന് പറയുന്നത് 99% 100% ആ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. How much percent? 100%. 100%. 100% ആ അശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Next PPT. Do not allow any negative thoughts or doubts. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റായ ന്യൂനമായ അവിശ്വാസങ്ങളോ സംശയങ്ങളോ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരരുത്. So we need to be faithful and obedient 100%. നാം ദൈവത്തോട് പൂർണ്ണമായ അനുസരണം, അതായത് 100% അനുസരണവും വിധേയത്വവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Dr. Younggi's most favorite Bible verse is this. ഡോക്ടർ ലീയുടെ ഏറ്റവും ഇഷ്ടമുള്ള ദൈവവചന വാക്യം ഇതാണ്. Romans 8:28. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. God makes all things together for good. ദൈവം സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. The German poet, novelist Goethe. German കവിത എഴുത്തുകാരനും എഴുത്ത് ബുക്ക് എഴുതിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി പ്രകാരം പറയുന്നു, He said, never say the word impossible. ഒരിക്കലും impossible എന്നുള്ള ഒരു വാക്ക്, അസാധ്യം എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ പറയരുത്. Just throw it away in the trash. അസാധ്യം എന്നുള്ള വാക്ക് നിങ്ങൾ എറിഞ്ഞു കളയണം, ചവിട്ടുകൊറ്റയിൽ ഇട്ട് കളയണം. So I want to introduce the Dr. Younggi's books, The Miracle of Absolute Positivity. ഞാൻ ഈ ഒരു ബുക്ക് നിങ്ങളുടെ മുമ്പാകെ പറയുക, The Miracle of Absolute Positivity. ദൈവികമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ അത്ഭുതം എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. Together with a training manual work. ഇത് ആളുകളെ ട്രെയിൻ ചെയ്യുന്ന ഒരു മാനുവൽ കൂടി ഈ പുസ്തകത്തോടൊപ്പം ഉണ്ട്. The book says we have to have fivefold positivity. അദ്ദേഹം പറയുന്നത് അഞ്ച് തരത്തിലുള്ള ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. Positive view of myself. എന്നെ കുറിച്ചുള്ള ഒരു ശുഭാപ്തി വിശ്വാസം. Positive view of others. മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു ശുഭാപ്തി വിശ്വാസം. A positive view of work and calling. നമ്മളെ
നമ്മെ ഏൽപ്പിച്ച പ്രവൃത്തിയും നമ്മിലുള്ള വിളിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം. Positive view of environment. പരിസ്ഥിതിയെ കുറിച്ചുള്ള നമ്മുടെ പരിതസ്ഥിതിയെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം. And positive view of the future. ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ ശുഭാപ്തി വിശ്വാസം. The first one is a positive view of myself. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മെക്കുറിച്ചുള്ള സ്വയത്തെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസമാണ്. One day God asked the beggar, whatever wishes you can ask me, I will give you whatever you want. ദൈവം ഒരു ദിവസം ഒരു ഭിക്ഷക്കാരനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താണ്? എന്ത് ആഗ്രഹമാണെങ്കിലും ഞാൻ നിനക്ക് നൽകി തരാമെന്ന് പറഞ്ഞു. The beggar thought to himself, oh, for begging I need an aluminum can, so I will need to ask, give me an aluminum can. ആ വ്യക്തി ആ ഭിക്ഷക്കാരൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹം ചിന്തിച്ചു, എനിക്ക് ഭിക്ഷ യാചിക്കാൻ ഒരു പാത്രം വേണം, അതുകൊണ്ട് ഒരു അലൂമിനിയം പാത്രം ദൈവത്തോട് ചോദിക്കാമെന്ന്. And what is your second wish? എന്താ ദൈവം ചോദിച്ചു നിന്റെ രണ്ടാമത്തെ ആഗ്രഹം? And he said, oh, aluminum can is not enough, so I need to ask a stainless steel can. അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, അലൂമിനിയം കാൻ എന്ന് പറയുന്നത് അലൂമിനിയം പാത്രം എന്ന് പറയുന്നത് ചോദിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഒരു സ്റ്റീൽ പാത്രം ചോദിക്കാമെന്ന് വിചാരിച്ചു. God gave him. ദൈവം അദ്ദേഹത്തിന് അത് നൽകി. What is your last request? അദ്ദേഹം ചോദിച്ചു, ദൈവം ചോദിച്ചു നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? And he thought to himself, oh, those two cans are not enough. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അലൂമിനിയം പാത്രവും സ്റ്റീൽ പാത്രവും അല്ല എനിക്ക് ആവശ്യം. I will need a thermal rice container. ഞാൻ അദ്ദേഹം പറഞ്ഞു, ഒരു തെർമൽ കുക്കർ നമ്മൾ ഉപയോഗിക്കുന്ന ചൂട് പോകാതെ ഭക്ഷണം സൂക്ഷിക്കുന്ന ഒരു തെർമൽ കണ്ടെയ്നർ ആണ് എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു. And he asked the God gave it. ദൈവം അദ്ദേഹത്തിന് അത് നൽകി കൊടുത്തു. Why did the beggar ask like this? എന്തുകൊണ്ടാണ് ഈ ഭിക്ഷക്കാരൻ ദൈവത്തോട് ഇങ്ങനെ മൂന്ന് ഉത്തരങ്ങൾ പറഞ്ഞത്? Because his self image was a beggar. അദ്ദേഹത്തിനെ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു ഭിക്ഷക്കാരൻ എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു. So our prayer and thinking was limited by our self image. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ മിക്കപ്പോഴും നാം ആരാണെന്നുള്ള നമ്മുടെ ബോധ്യത്തെ കേന്ദ്രീകരിച്ചായിരിക്കും ദൈവത്തോട് ചോദിക്കുന്നത്. God made each one of us unique. ദൈവം നമ്മെ ഏവരെയും precious and beautiful. വ്യത്യസ്തമായിട്ടും യുണീക്കായിട്ടും പ്രഷ്യസ് ആയിട്ട് മഹത്വമുള്ളവരായിട്ട് ദൈവം നിർമ്മിച്ചിരിക്കുകയാണ്. All of you are God's masterpiece. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൈപ്രവർത്തികളാണ്, കൈപ്പണിയാണ്, മാസ്റ്റർ പീസ് ആണ്. Would you follow me? നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? I am God's masterpiece. നിങ്ങളൊന്ന് പറയാമോ, ഞാൻ ദൈവത്തിന്റെ കൈപ്പണിയാണ്, ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണ്. I'm so unique. ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ്. I'm so beautiful. ഞാൻ വളരെ മനോഹരനാണ്, മനോഹരമായ നിർമ്മിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. I'm so precious. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒത്തിരി പ്രയോജനമുള്ള, പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. Do you know the most beautiful and amazing person in the world, in one word? ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ, നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയെ ഒരൊറ്റ വാക്കിൽ എങ്ങനെ വിശദീകരിക്കാമെന്ന് അറിയാമോ? You. നിങ്ങളാണ്. How about in two words? രണ്ട് വാക്കുകളിൽ. It's you. അത് നിങ്ങൾ തന്നെയാണ്. What about in three words? മൂന്ന് വാക്കുകളിൽ എങ്ങനെ ചെയ്യാം? It is you. അത് നിങ്ങൾ തന്നെയാണ്. What about in four words? എങ്ങനെയാണ് ഇത് നാല് വാക്കിൽ വിശദീകരിക്കാൻ ഒക്കുന്നത്? You are the one. നിങ്ങൾ അത് നിങ്ങൾ തന്നെയാണ്. What about in five words? അഞ്ച് വാക്കിൽ ഇത് എങ്ങനെ വിശദീകരിക്കാനായിട്ട് കഴിയും? You are the best one. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, മഹത്വമുള്ള, ശ്രേഷ്ഠനായ വ്യക്തിയാണ്, ദൈവത്തിന്റെ കൈപ്പണിയാണ്, ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണ്. When God called Abraham, അബ്രഹാമിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞപ്പോൾ, God changed his name Abraham. ദൈവം അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നാക്കി മാറ്റി. Jacob to Israel. യാക്കോബിനെ ഇസ്രായേൽ ആക്കി ദൈവം മാറ്റി. Simon to Peter. ശിമോനെ ദൈവം പത്രോസ് ആക്കി മാറ്റി. God wanted them to be a positive self image. നിങ്ങൾക്ക് പോസിറ്റീവായ, ന്യൂനതകൾ ഇല്ലാത്ത ഒരു സെൽഫ്, സ്വയ ചിന്ത നിങ്ങളെ കുറിച്ച് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God told Abraham, Genesis 12:2, you will be a blessing. അബ്രഹാമിനോട് ദൈവം ഉൽപ്പത്തി പുസ്തകം 12:2 പറയുന്നുണ്ട്, നീ ഒരു അനുഗ്രഹമായിരിക്കും. When I was praying in fasting in the third grade in high school, you, കർത്താവിന്റെ ദാസൻ മൂന്നാമത്തെ ഗ്രേഡില് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന സമയത്ത്, ആ പ്രയർ മൗണ്ടനിലായിരിക്കുമ്പോൾ ദൈവം എനിക്ക് ദൈവത്തിന്റെ വാക്കുകൾ തന്നു.
dear loving younggi, my name. Yeah, younggi ennaan ende pera, dear ende snehikkunna younggi. I will give you Joshua chapter 1. Njan ninakku Joshua onnam adhyayam ninakkayi nalgukaya. A long time later I met a pastor who with the gift of prophecy. Njan kore naalukalkku shesham pravachana varamulla oru kartavinte daasane kaanuvanayittidayi theernu. And he shared God's blessing for me. Adeham ennoda devathinte anugrahangala pangu vekkanayittidayi. I will give you Joshua chapter 1. Adehavum paranju njan ninakku Joshuayude onnam adhyayam njan ninakku vaagdathamayi therugiya. And the other time I met a female pastor. Oru streegalde oru stree pastor oru divasam ennodu paranju. She also blessed me prophetically. I will give you Joshua chapter 1. Ee moonamatha pravashyam ee sahodari kartruvelayil irikkunna ee sahodari oru sahodari ennodu paranju deiviga vaagdathamayi ninakku Joshuayude pustakam onnam adhyayam vajanamayi pravachanamayi njan ninakku therunnu ennu. So my biblical name is Joshua. Ende biblical name ennu parayunnathu Joshua enna. So looking at the mirror, I bless myself. Njana enda kannadil nokki njan enne anugrahikkum. Joshua, you will be a blessing to all nations. Njan ennodu thanne parayum nee sagala jaathikalkkum or anugrahamayirikkum. Numerous leaders will be set built up through your ministry. Njan ninakku ninde sushushayila anegare valarthi edukkanayittidayi theerum. You need to bless yourself. Nee ninne thanne anugrahikkanayittidayi theeranam. Without blessing yourself, you cannot bless others. Ningal anugraha patram agade mattullavare anugrahikkanayittu kazhiyilla. So we need to have a positive view of ourselves. Adukondu namukku namme kuricha nalla oru positive attitude manobhavam undayirikkendathu aavashyamaanu. The second thing is a positive view of others. Randamathu ennu parayunnathu mattullavare kuricha oru positive manobhavam namukku undayirikkanam. There is a famous scholar John Gottman. John Gottman ennu parayunna prasiddhanaya oru scholar ipragaram parayunnundu. He studied the couple's relationship for over years. Aa pala varshangalayittu bharya bhartru bandhathe kuricha adeham gahanamaya padanangal nadathiya vyaktiyan. And he found the happy couples, happy family relationships they are likely to speak more positive words. Adeham kandu adehathinte researchila adehathinte parikshanathil adeham manasilakkiyathu ഏറ്റവും സന്തോഷകരമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആ ഭാര്യ ഭർത്താക്കന്മാർ മിക്കവരും അതിൽ നല്ലൊരു പങ്കും പോസിറ്റീവ് വാക്കുകൾ ശുഭാപ്തി വിശ്വാസമുള്ള നല്ല വാക്കുകൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാണ്. But as you know, negative words are contagious. നമുക്കറിയാം ഈ നെഗറ്റീവ് ആയിട്ട് ന്യൂനതകളുള്ള വാക്കുകൾ നാം ഇരുത്തിക്കെട്ടുന്ന ഇകഴ്ത്തുന്ന വാക്കുകൾ എപ്പോഴും പകർച്ചവ്യാധി പോലെയാണ് മറ്റുള്ളവരിലേക്ക് കടന്നുപോകും. They are more powerful. അവരെ അതിന് വളരെ ശക്തിയുണ്ട്. So we need to speak at least 5 times more positive words than negative ones. അദ്ദേഹം പറയുന്നു ജോൺ ഗോട്ട്മാൻ പറയുന്നു നാം നെഗറ്റീവ് വാക്കുകൾ പറയുന്നതിന് 5 മടങ്ങെങ്കിലും കൂടുതൽ ഓരോ ദിവസവും പോസിറ്റീവ് ആയിട്ടുള്ള ശുഭാപ്തിപരമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കണമെന്നുള്ളതാണ്. So we call it Gottman's 5-to-1 rule. ആ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഗോട്ട്മാന്റെ 5-to-1 എന്ന റൂൾ ആണ് ഇവിടെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. I felt your kind hospitality here. Kind hospitality. Yeah. എനിക്കറിയാം കേരളത്തിലുള്ളവര് വളരെ ആതിഥ്യ മര്യാദയുള്ളവരാണ് മറ്റുള്ളവരെ ആ മനഃപൂർവ്വം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നവരാണ്. We need to be kind to one another. നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. We need to have a positive view of others. നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് നല്ല ശുഭപരമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. When I was a university student, ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന കാലത്ത്, after finishing Friday night service, വെള്ളിയാഴ്ച വൈകിട്ടത്തെ സർവീസ് കഴിഞ്ഞ സമയത്ത്, on my way back home, ഞാൻ ആ വീട്ടിലേക്ക് പോവുകയായിരുന്നു. I found one man lying down. ഞാൻ ആ വഴിക്ക് പോകുന്ന വഴിക്ക് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. And I approached him and saw his head bleeding. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന്റെ തല മുറിഞ്ഞ് രക്തം ഒഴുകുന്നുണ്ട്. Maybe he hit his head on the rocky stairs. ആ സ്റ്റെയേഴ്സില പാറ കൊണ്ട് നിർമ്മിച്ച സ്റ്റെയേഴ്സില അദ്ദേഹത്തിന്റെ തല ഇടിച്ചതായിരിക്കാം തല പൊട്ടിയിട്ടുണ്ട് രക്തം ഒഴുകുന്നുണ്ട്. So I called him. I called taxi and took him to the hospital. ഞാൻ ഒരു ടാക്സി വിളിച്ച് അദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. And the medical doctor said. ആ മെഡിക്കൽ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു. If you are a bit late.
നിങ്ങൾ അല്പം വൈകിയിരുന്നു എങ്കിൽ he would have died ആ മനുഷ്യൻ മരണപ്പെട്ടു പോയേനെ after healing he really thanked me ആ അദ്ദേഹത്തിന്റെ സൗഖ്യത്തിന് ശേഷം ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് സംസാരിക്കാനായിട്ടിടയായി and he said I will pay all the tuitions of university അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ ഇനിയുള്ള പഠനത്തിന്റെ മുഴുവൻ യൂണിവേഴ്സിറ്റി ചെലവും ഞാൻ വഹിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു but because at that time I was before going to military service I only asked one semester's tuition nana a service like pogunnadinu munpa oru semester tuition ulla panam mathrame undayirunnullu the Jesus told us we need to pray for physical bread and mental bread and spiritual bread yesu christu namme prarthikkanayittu padipichappola yesu christuvine prarthanayila നമ്മള് പഠിച്ചാൽ മൂന്ന് തരത്തിൽ അതിനെ കാണാനായിട്ട് കഴിയും നമുക്ക് മാനസികമായിട്ട് ആവശ്യമുള്ള അപ്പം ദൈവത്തോട് ചോദിക്കാം രണ്ട് മാനസികമായിട്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കാം ആത്മീക ആ ഭക്ഷണം ദൈവത്തോട് നമുക്ക് ചോദിക്കാം ഇൻ ദി ലോസ് പ്രയർ വാട്ട് ഈസ് മെന്റൽ ബ്രെഡ് യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്താണ് മാനസികമായി നാം ദൈവത്തോട് ചോദിക്കേണ്ടുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രെഡ് ഓഫ് ഫോർഗിവ്നെസ് അത് ക്ഷമയുടെ അപ്പമാണ് Whoever hurts you, we need to forgive. We need to forgive. നമ്മെ മുറിവേൽപ്പിക്കുന്നവരോട് നാം ക്ഷമിക്കേണ്ടുന്നത് ആവശ്യമാണ്. So Benjamin Franklin said, right injuries in dust, benefits in marble. Benjamin Franklin ഇപ്രകാരമാണ് പറയുന്നത്, നാം നമ്മുടെ വേദനകൾ മുറിവുകൾ പൊടിയിൽ എഴുതണം. എന്നാൽ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്നതും നാം അനുഭവിക്കുന്നതുമായ ബെനിഫിറ്റ്സ് മാർബിളിൽ കൊത്തിവെക്കേണ്ടുന്നത് ആവശ്യമാണ്. Thirdly, the positive view of work and calling namunamada ee positive view nam kaanunathu namukku devam elpichirikkunna susushayilum joliyilum devathinte viliyiluma william shakespeare was eating at a restaurant william shakespeare tande oru eating oru restaurantile bhakshanam kazhichikondirikkayirunnu many people greeted him with respect വില്യം ഷേക്സ്പിയറിനെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തെ ആളുകൾ കാണുന്ന ആളുകളൊക്കെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തു എന്നാൽ ആ റെസ്റ്റോറൻറ്റിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു തൂപ്പുകാരനായ വ്യക്തി ചൂല് കൊണ്ട് നിൽക്കുകയായിരുന്നു and he felt himself miserable shakespeare ne kandittu ee thoopukaranaya vyakti thanne kurichukal thanne aalochicha than endu cheriya manushyan aanu ennu than swayam chindikkanayittidayayi so his broom he threw it away adehathinte kayilulla chool adeham eduth erinju kalanju looking at that shakespeare told him da shakespeare ad ee chool erinju kalayunnathu kandu shakespeare adehathodi prakaram paranju young man do not lament യൗവനക്കാരനായ മനുഷ്യ നീ ഒരിക്കലും വിലപിക്കരുത് Why I use a pen to beautifully depict a part of the universe ee bhoolokathinte ee golathinte karyangal ezhuthanayitta njana ende pena edukkunna samayathu bhavanayil kaanumbol you with the broom are entrusted with the responsibility of managing a part of God's creation beautifully devathinte srushtiyaya ee logathe muzhuvan മനോഹരമായി ദൈവം മാനേജ് ചെയ്യുന്നതിന് ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത് എന്ന് പറഞ്ഞു ഇഫ് യു ഡു നോട്ട് ഫുൾഫിൽ ദിസ് മിഷൻ വിദിൻ എ കോർണർ ഓഫ് ദി എർത്ത് ക്രാഫ്റ്റ് ബൈ ഗോഡ് റിമെയിൻ അൺക്ലീൻ നിനക്കറിയാമോ നിന്നെ ദൈവം ഏൽപ്പിച്ച ഈ ദൗത്യം നീ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും വികൃതമായി കിടക്കും അൺക്ലീനായി വൃത്തിയില്ലാതെ കിടക്കും എന്ന് നിനക്കറിയാമോ എന്ന് ഷേക്സ്പിയർ ചോദിക്കുക So whatever job you given to you it is God's calling നിങ്ങൾ അറിയണം നിങ്ങളുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതോ വലുതോ എന്ന് വിഷയമല്ല പക്ഷേ ദൈവത്തെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണെന്ന് മനസ്സിലാക്കണം The greatest present in our life is present നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വർത്തമാന കാലമാണ് Dr. Devi Yongijo used to say make your ministry your hobby ningala david yong pastor paul yongijo ipragaram parayumayirunno ningalde sususha ningalku eppozhum santosham kondu varendunnathu avashyama your vocation vacation ningalde joli ningal oru vacation engane edukkumo adhe pole enjoy cheyanam ningalde susushakal enjoy cheyanayittidayayi theeranam which means enjoy what you do അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാകണം ആഘോഷിച്ച് അത് ചെയ്യേണ്ടത് ആവശ്യമാണ്
Abraham was called at the age of 75. Abrahamine daivam vilikkunnathu 75-amathe vayassilanu. Moses at the age of 80. Moshe daivam vilikkunnathu 80-amathe vayassilanu. Caleb's conquest of Hebron at the age of 85. Caleb Hebron pidichadakkunnathu 85-amathe vayassilanu. There is no retirement in God's ministry. ദൈവത്തിന്റെ പദ്ധതിയില ദൈവത്തിന്റെ ശുശ്രൂഷയില റിട്ടയർമെന്റ് എന്ന ഒന്നില്ല എന്ന് മനസ്സിലാക്കണം. Retiring is change your tire with a new tire and running again. നമ്മുടെ ഭാഷയിലുള്ള റിട്ടയർമെന്റിനേക്കാട്ടിലും retire വീണ്ടും ടയർ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. The king of American department store. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ അമേരിക്കയിലുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളുടെ പ്രസിദ്ധനായ ഒരു വ്യക്തി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ജോൺ വാനമേക്കർ സെയ്ഡ് ലൈക്ക് ദിസ്, ദ പൊസിഷൻ ഓഫ് എ ഗവൺമെന്റ് മിനിസ്റ്റർ ഈസ് എ ടെമ്പററി സൈഡ് ജോബ്, ബട്ട് ദ റോൾ ഓഫ് എ സൺഡേ സ്കൂൾ ടീച്ചർ ഈസ് മൈ ലൈഫ് ലോങ് വൊക്കേഷൻ. ഈ ജോൺ വാനമേക്കർ എന്ന് പറയുന്നത് ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് തലത്തിൽ എനിക്കൊരു ജോലിയുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നാടൻ ഭാഷയിൽ അതൊരു സൈഡ് ബിസിനസ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സൺഡേ സ്കൂൾ അധ്യാപനം എന്ന് പറയുന്നത് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കൊണ്ടുപോകുന്ന ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് ഈ വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ആമേൻ. I need to give you an illustration of Hello Christian YouTube Channel. ഞാന നിങ്ങളെ ഹലോ ക്രിസ്ത്യൻ യൂട്യൂബ് ചാനലിനെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. The channel started with the spirit of being together with Christians worldwide. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കാണുന്ന ഉപയോഗിക്കുന്ന ഒരു ചാനലാണ്. It amassed over a million subscribers in just 6 months. ആറ് മാസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഈ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. It produces content like this, Bible stories, theology and interviews. ആ ബൈബിൾ സ്റ്റോറീസ്, ദൈവവചനത്തെ അടിസ്ഥാനമായ കഥകള്, ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങള്, ദൈവദാസന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള അഭിമുഖങ്ങള് ഇവ പ്രസിദ്ധീകരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണിത്. Shows Bible in different languages. പല ഭാഷകളിൽ ഇതിനകത്തുള്ള കണ്ടന്റ് അവൈലബിൾ ആയിട്ടുണ്ട്. So it's amazing YouTube ministry. In just over 6 months, more than 1 million subscribers. ആറ് മാസത്തിനുള്ളിൽ ഒരു മില്യണിലധികം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ക്രിസ്തീയ യൂട്യൂബ് ചാനലാണ് ഈ ചാനൽ. They are doing the ministry with absolute positivity. അവര് ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഏറ്റവും മുഖ്യമായ ഘടകം ജനത്തിന്റെ ഇടയില് ശ്രേഷ്ഠമായ ശുഭാപ്തി വിശ്വാസം ഉളവാകത്തക്ക രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. So God continues to bless the ministry. ദൈവം ആ ശുശ്രൂഷയെ വീണ്ടും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. Okay, number 4, positive view of environment. നമ്മൾ നാലാമതായി നാം അറിഞ്ഞിരിക്കേണ്ടത് എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതിയെ കുറിച്ച്, നാം ആയിരിക്കുന്ന സ്ഥിതിയെ കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ശുഭാപ്തിപരമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ്. Whatever problems and difficulties you have, നിങ്ങൾക്ക് പല പ്രതിസന്ധികൾ വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, അത് എന്ത് തന്നെ ആയാലും, we need to break through with a faith prayer of absolute positivity. എന്നാൽ നാം അതിനെ അഭിമുഖീകരിക്കേണ്ടത് ദൈവികമായ, വ്യക്തമായ, നിലനിൽക്കുന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ്. When I was a PhD candidate in the UK, UKയിലെ ഞാൻ എൻ്റെ PhD നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, my little boy, he was playing in upstairs. എന്റെ ചെറിയ കുട്ടി മുകളിലത്തെ നിലയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And he found a small match. ചെറിയ ഒരു തീപ്പെട്ടി എന്റെ മകന്റെ കയ്യിൽ ലഭിച്ചു. I come to think of it, happy birthday to you. ഹാപ്പി ബർത്ത്ഡേ പാടുന്ന രീതിയിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So he struck a match. ആ ഒരു തീക്കൊള്ളി ആ എന്റെ മകൻ ഇങ്ങനെ അറിയാതെ എറിയുകയുണ്ടായി. Because it was so hard, he threw it away on the bed. ആ എന്നാൽ എന്റെ മകൻ ഈ തീക്കൊള്ളി എറിഞ്ഞത് ഈ ചൂടുള്ള സമയത്ത് മെത്തയിലെ കിടക്കയിലേക്കാണ് എറിഞ്ഞത്. The fire began to break out in the house upstairs. ആ മുകളിലത്തെ നില മുഴുവൻ തീ പിടിക്കാനായിട്ടിടയായി തീർന്നു. And it burned all the 3 rooms. മൂന്ന് റൂമുകൾ മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്നു. എല്ലാ റൂമുകളിലും തീ ആളി പടരുവാനായിട്ടിടയായി. It was a renting house. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഭവനമായിരുന്നു. On the night of the event, I was not able to sleep. ആ രാത്രിയിൽ എനിക്ക് ഉറങ്ങാനായിട്ട് കഴിഞ്ഞില്ല. I rent a house in the UK and all
How it is burned. What should I do? UK le padikyan boye daana And I began to speak in tongues and tongues. Nyana a samayatha irunagonda anya bhashagale samsarikkuvan aayittu thudangi. And the Holy Spirit gave me the word of Rema. So Dr. Young Lee's most favorite Bible verse, Romans chapter 8:28. The Holy Spirit spoke to me, I will make all things together for good. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് അന്ന് രാത്രിയിൽ പറഞ്ഞു ഞാൻ ദൈവം സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് And then some Korean Christians, hearing my news, they sent me a scholarship of $10,000. ഞാനാ എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയ കൊറിയയിലുള്ള എൻ്റെ സുഹൃത്തുക്കള് $10,000 ഇതുമൂലം എൻ്റെ സ്കോളർഷിപ്പ് ആയിട്ട് അയച്ചു തരാനായിട്ട് ഇടയായി തീർന്നു And the church members of Oxford Korean Church. Oxfordilulla Korean Churchile angangal. They gave us clothing and necessities. Njangal kaavishyamayittulla vastrangalum jeevikkan aavashyamayittulla kaaryangalum kramigirichu theruvanayittidayi. Fortunately, the owner of the house had the insurance of fire. Yaa ende aa veedu vaadayekkedutha veedinte udamasthana ഈ വീട് ഇൻഷുർ ചെയ്തിരുന്നു അഗ്നി ബാധ ഉണ്ടായാൽ അതിന് കിട്ടേണ്ടുന്ന നാശനഷ്ടങ്ങളെ ബേസ് ചെയ്തുള്ള ഇൻഷുറൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു and he was compensated by a lot of money അദ്ദേഹത്തിന് ഇൻഷുറൻസ് കമ്പനി ഈ തീ പിടിച്ചതുമൂലം ഈ വീട് പുതുക്കി പണിയുന്നതിന് ഇൻഷുറൻസിൽ നിന്ന് ആവശ്യമായ പണം മുഴുവൻ ലഭിക്കാനായിട്ടിടയായി തീർന്നു and he gave me a thanks of a letter of thanks to അദ്ദേഹം എനിക്ക് ഒരു താങ്ക് യു ലെറ്റർ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് എഴുതാനായിട്ടിടയായി And I came to rent another house owned by Tom Houston, the president of World Vision. President of World Vision, the president, ഇത് അറിയാനായിട്ടിടയായി തീർന്നു And I learned a lot from him. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് And so, I thought, God made all things together. ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ ദൈവത്തിന് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് You know, Dr. Oral Roberts, you know. Oral Roberts, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും I read his autobiography. ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതകഥ വായിച്ചിട്ടുണ്ട് The fifth is positivity about the future. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ ശുഭാപ്തി വിശ്വാസമാണ് So Dr. Oral Roberts's autobiography, the title of the book is Expect a Miracle. ആ ഓറൽ റോബർട്ട്സ് എഴുതിയ തന്റെ ജീവിതകഥയുടെ ആ ടൈറ്റിൽ എന്ന് പറയുന്നത് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക എന്ന് തന്നെയാണ് He said, if I'm asked about what is most important principle in your ministry, I would say, expect a miracle. ഞാൻ അദ്ദേഹം പറയുന്നത് ശുശ്രൂഷയില ഏറ്റവും ശക്തമായ ഏറ്റവും ആവശ്യമായ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്നോട് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് God is dreaming God. ദൈവം സ്വപ്നം കാണുന്ന ദൈവമാണ് He dreamed of Israel salvation. ഈ ലോകത്തിന്റെ രക്ഷയെ കുറിച്ച് ദൈവം സ്വപ്നം കാണുന്നുണ്ട് And he dreamed of mankind's salvation through Jesus Christ. യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ രക്ഷിക്കപ്പെടണമെന്നുള്ള സ്വപ്നം ദൈവം കാണുന്നുണ്ട് And now each one of us right here, we are all God's dream. നാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ആവശ്യമാണ് ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് So let's proclaim the following sentence loudly 3 times. I'm God's dream. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറക്കെ 3 പ്രാവശ്യം പറയാൻ കഴിയും ഞാൻ ദൈവത്തിന്റെ സ്വപ്നമാണ് ഞാൻ ദൈവത്തിന്റെ സ്വപ്നമാണ് ഞാൻ ദൈവത്തിന്റെ സ്വപ്നമാണ് The Lord said to Abraham. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു. He trained him about the visualization. ആ കാഴ്ച കാണുന്നതിനെ പരിശീലിപ്പിച്ചു അബ്രഹാമിനെ എങ്ങനെ മുൻപോട്ട് കാഴ്ച കാണണം ദർശനം കാണണമെന്ന് ദൈവം പരിശീലിപ്പിച്ചെടുത്തു You will get what you see. നിങ്ങൾ കാണുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് So this is the first dimension of spirituality. ഇത് ആദ്യത്തെ ആത്മീയതയുടെ ആദ്യത്തെ മാനദണ്ഡമാണ് ഇത്
What you think is what you are. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത്. What you believe is what you are. നിങ്ങൾ വിശ്വസിക്കുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത്. What you dream is what you are. നിങ്ങൾ സ്വപ്നം കാണുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത്. What you speak is what you are. നിങ്ങൾ സംസാരിക്കുന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത്. You know, to have a positive vision of the future, ഭാവിയെക്കുറിച്ചുള്ള ശുഭപരമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണമെങ്കിൽ we need to continue to study and learn. നാം വീണ്ടും നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടത് ആവശ്യമാണ്. There is a saying, the leader is a lifetime learner. ഒരു ലീഡർ, ഒരു നായകൻ, നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, ആ നയിക്കുന്ന വ്യക്തി ഒരു ജീവിതകാലം മുഴുവൻ പഠിക്കുന്ന വ്യക്തിയാണ്. You know, Dr. Young-li visits the bookstores every week. He buys books and read them. Dr. Lee ella aichayilum bookstoregal sandarshikkam, pudhiya bookkal vaangikkam, than vaayikkam, vaayikkayum cheyyum. The Michelangelo, he said, Michelangelo ipragaram paranjittundu, ancora imparo, the Latin word, adoru Latin vaakkaan, which means I'm still learning. Adinte artham njan ippozhum padichukondirikkuka ennulladaan. He said this at the age of 88. Adeham idu paranjada cheru prayathilalla 88 vayassulla pidan adeham paranjada njan ippozhum padichukondirikkuka. Dr. David Yonggicho said, David Yonggicho ipragaram paranjittundu, visions and dreams are the language of the Holy Spirit. Darshanangalum swapnangalum ennu parayunnathu parishuddhaatmaavinte bhashayaan. Amen. Amen. When I was at the age of 10, 10 vayassa enikku prayamullappol, I was ill with epilepsy. Njana apasmara rogathinu adimayirunnu. I used to have epileptic fits and seizures. Njana enikku eppozhum ee apasmaram vanna mayangi poguvanum veeruvanum idayayi theernittundu. Foaming at my mouth and losing my consciousness, I fell down. Njana tharaye veerumbola enikku ende bodham nashtapadugeyum samsara sheshi nashtapadugeyum cheyyuka padivayirunnu. But my mother was a persistent woman of prayer warrior. എന്നാൽ എൻ്റെ മാതാവ് തുടർച്ചയായി കണ്ടിന്യൂസ് ആയി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. I attended the Wednesday evening service with my mother. എൻ്റെ മാതാവിനോടൊപ്പം ബുധനാഴ്ച വൈകിട്ട് നടന്ന ഒരു സർവീസിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. And she saw the vision of Jesus standing in my room. എൻ്റെ മാതാവ് ഒരു ദർശനം ഇപ്രകാരം കണ്ടു, എൻ്റെ മുറിയിൽ യേശുക്രിസ്തു ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു ദർശനം. And I was kneeling down before Jesus. ഞാൻ യേശുവിന്റെ മുമ്പാകെ മുട്ടുമടക്കി മുട്ടുകുത്തി നിൽക്കുകയാണ്. Jesus came close to me and laid his hands on me. എൻ്റെ അടുത്തേക്ക് യേശു വന്നിട്ട് എൻ്റെ ശിരസ്സിന്റെ മേലെ കൈവച്ചു. Joshua, I love you and I will heal you. ആ യേശു എന്നോട് പറഞ്ഞു, യോശുവാ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. After the vision, ആ ദർശനത്തിനു ശേഷം, my mother told me, എൻ്റെ മാതാവ് എന്നോട് പ്രകാരം പറഞ്ഞു, the Lord promised me he would heal you. ദൈവം എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, യോശുവേ നിന്നെ എൻ്റെ യേശു സൗഖ്യമാക്കുമെന്ന്. Even though at the time I was 11, ആ സമയത്ത് ഞാൻ എനിക്ക് 11 വയസ്സ് മാത്രമേ ഉള്ളൂ. Even though I was young, I came to believe. ഞാൻ എനിക്ക് 11-ാമത്തെ വയസ്സിൽ ഒരു ബാലകനായിരിക്കുമ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞ ദർശനത്തിന്റെ സത്ത ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിച്ച് ഞാൻ അത് വിശ്വസിക്കാനായിട്ടിടയായി. Jesus will heal my epilepsy. എൻ്റെ അപസ്മാരം സൗഖ്യമാക്കാൻ എൻ്റെ യേശുവിന് കഴിയും. And the miracle happened. അത്ഭുതം നടക്കുവാനായിട്ടിടയായി. I was totally cured. ഞാൻ പൂർണ്ണമായി ആ രോഗത്തിൽ നിന്ന് സൗഖ്യമാകാനായിട്ടിടയായി തീർന്നു. No seizures anymore. ഇതുവരെ പിന്നീട് അങ്ങനെ ഒരു അസുഖമേ പ്രശ്നമേ എനിക്ക് വന്നിട്ടില്ല. And I was praying with my mother in the room. എൻ്റെ മാതാവിനോടൊപ്പം ആ റൂമിൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. After healing, but Holy Spirit came upon me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു. And filled me with his spirit. എന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കാനായിട്ടിടയായി. And began to speak in tongues. ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. And then I had started a vision of a world mission. ഞാൻ ലോകത്തിലുള്ള ദൗത്യത്തെക്കുറിച്ച് സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള വിശാലമായ ദർശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. I will go around the world. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ലോകം മുഴുവൻ പോകും, എവിടെയൊക്കെ പോകാമോ അവിടെയെല്ലാം പോകും, സുവിശേഷം പ്രസംഗിക്കും. And I have traveled over 40 countries so far. ഈ ഇതുവരെയായി 40-ലധികം രാജ്യങ്ങളിൽ ഞാൻ സുവിശേഷവുമായി സഞ്ചരിച്ചിട്ടുണ്ട്. God really blessing me. എന്നെ ദൈവം അനുഗ്രഹിക്കുന്നു. And I believe God will bring about great
revival to Indian church. ഞാൻ വിശ്വസിക്കുന്നു ഭാരതത്തിലെ സഭകളില ദൈവം ഈ കാലങ്ങളില അത്ഭുതകരമായ ഉണർവ് അവിശ്വസനീയമായ ഉണർവ് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. Each one of you will be used by God. നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. So we need to have a positive attitude. അതിനെക്കുറിച്ചുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നല്ല വിശ്വാസം ഭാവിയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് നാം ഏവരും പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. Okay, the small the boy he will 동영상 거. Next one, last one. 안 돼요? Okay, let's close. നമുക്ക് ഈ സന്ദേശം അവസാനിപ്പിക്കാം. Let me summarize. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മുമ്പാകെ പറയുകയാ. The spirituality of absolute positivity is important. ആത്യന്തികമായി ഭാവിയെക്കുറിച്ചുള്ള ശുഭകരമായ കാഴ്ചപ്പാട്. We need to have a positive view of myself. നമ്മെക്കുറിച്ച് ആദ്യം ആ കാഴ്ചപ്പാട് ഉണ്ടാകണം. Positive view of others. അശുഭകരമായ ഒരു കാഴ്ചപ്പാട് മറ്റുള്ളവരെക്കുറിച്ച് ഉണ്ടാകണം. Positive view of work and calling. നമ്മെക്കുറിച്ചുള്ള വിളിയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് ശുഭകരമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. Positive view of environment. നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ശുഭകരമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. Positive view of the future. ഭാവിയെക്കുറിച്ച് നമുക്ക് ശുഭകരമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണം. Would you be more positive? നിങ്ങൾ കൂടുതലായി ശുഭകരമായി ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ? God will bless you as you become more positive. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാനും ശുഭകരമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾ തന്നെ ഉളവാകാനും ശ്രമിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഇടയായിത്തീരും. And I hope you will read the book written by Dr. Younggi, The Miracle of Absolute Positivity. Miracle of Absolute Positivity എന്നുള്ള ഈ പുസ്തകം ഡോക്ടർ ലീ എഴുതിയ ഈ പുസ്തകം നിങ്ങൾ വായിക്കാനും ഇതിന്റെ കൂടുതൽ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് വരുത്തുവാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. Okay, God will bless you. Amen. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. Amen. Let me close with prayer. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. Oh God the Father, thank you. ദൈവമായ പിതാവേ ഞങ്ങളിലേക്ക് നന്ദി പറയുന്നു. We need to become men of prayer warrior. പിതാവേ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ പ്രാർത്ഥനാ വീരന്മാരെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. We need to become positive men of God. പിതാവേ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശുഭകരമായ വിശ്വാസമുള്ളവരായിരിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. Whatever diseases you have. പിതാവേ ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശങ്ങൾ എന്തുതന്നെയായിരുന്നാലും പിതാവേ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ രോഗികളായിരിക്കുന്നവർ അവർ ഏത് രോഗത്താലായിരിക്കുന്നുവോ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അങ്ങ് സൗഖ്യമാക്കുമാറാകണമേ. Whatever problems they have. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. Solve them. പിതാവേ അത് അഭിമുഖീകരിക്കുക. The great miracles will happen. I bless them and bless in Jesus' name. Hallelujah. Hallelujah. Would you say to one another? You are a positive man of God. നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു ദൈവ മനുഷ്യനാണ്. അന്യോന്യം പറയാമോ? അടുത്തിരിക്കുന്നവരോട് പറയാമോ? നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ള, ദൈവത്തിൽ വിശ്വാസമുള്ള ദൈവ മനുഷ്യനാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.